ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം. ഹിമാലയമാണ് ഏറ്റവും അവസാനമായി രൂപം കൊണ്ട മടക്കു പർവ്വതം. 2400 കിലോമീറ്റർ ആണ് ഹിമാലയത്തിൻ്റെ നീളം. 500,000 ചതുരശ്ര കിലോമീറ്റർ ആണ് ഹിമാലയത്തിൻ്റെ വിസ്തീർണം. 5 രാജ്യങ്ങളിലായിട്ടാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്. ഹിമാലയത്തിൻ്റെ 3 നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും വടക്കുഭാഗത്തുള്ളതുമായ നിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. മധ്യഭാഗത്തുള്ള നിരയായ ഹിമാചൽ ലെസർ ഹിമാലയ എന്നും അറിയപ്പെടുന്നു. ഷിംല, ഡാർജിലിംഗ് എന്നിവ ഹിമാചലിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളാണ്. ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കുഭാഗത്തുള്ള നിരയാണ് സിവാലിക്. ഡൂണുകൾ കാണപ്പെടുന്നത് സിവാലിക്കിലാണ്. ഡൂണുകൾക്ക് ഉദാഹരണമാണ് ടെറാഡൂൺ. ഹിമാലയത്തിൻ്റെ നട്ടെല്ലായ ഹിമാദ്രിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന എവറസ്റ്റിൻ്റെ ഉയരം 8848 മീറ്റർ ആണ്. സാഗർമാത എന്ന പേരിലാണ് നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്നത്. ചൈനയിലും ടിബറ്റിലും ചോമോലുങ്മ എന്നാണ് എവറസ്റ്റ് അറിയപ്പെടുന്നത്. ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും 1953 മെയ് 29 എവറസ്റ്റ് കീഴടക്കി. എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത് മെയ് 29 എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിതയാണ് ജുങ്കോ താബെ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബജേന്ദ്രിപാൽ. എവറസ്റ്റിൽ മന്ത്രിസഭായോഗം ചേർന്ന രാജ്യമാണ് നേപ്പാൾ. ഹിമാലയത്തിലെ ചുരങ്ങൾ. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ്. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാദുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോംഡില. ബനിഹാൽ പാസ് ജമ്മുവിനെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്നു. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക്.